സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. മൂന്നാർ എം ജി കോളനിയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ഇടുക്കി ജില്ലയിലെ രാത്രി യാത്രയ്ക്ക് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ മലയോര മേഖലകളിലും രാത്രി യാത്ര വിലക്കുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. സന്ദീപ് രാജാക്കാടുണ്ട് വിശദാംശങ്ങളുമായി. സന്ദീപ്, സംസ്ഥാനത്തൊട്ടാകെ മഴ ശക്തമാകുന്നൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ വൻ നാശനഷ്ടങ്ങളും സംഭവിക്കുന്നുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ എത്തരത്തിലാണ്? അതെ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഇടുക്കി ജില്ലയിൽ മഴ ശക്തമാകുന്നു. സംസ്ഥാനത്ത് ആകെ മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്ത് ആകെ മഴ മുന്നറിയിപ്പും നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇടുക്കി ജില്ലയിൽ ഇന്നലെ മുതൽ മഴ ഇടവിട്ട് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴയായിരുന്നു മൂന്നാർ മേഖലയിൽ ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് വൈകുന്നേരത്തോടുകൂടി മൂന്നാർ മേഖലയിൽ കോളനിക്ക് സമീപം മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. മണ്ണിടിച്ചിലുണ്ടായി കുമാറിന്റെ ഭാര്യ മാല മരണപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഈ മണ്ണിടിച്ചിൽ വീടിന് പുറകുവശത്തുണ്ടായിരുന്ന മൺതാപ്പിന് മുകളിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. അതിനുശേഷം നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന മാലയെ ആശുപത്രിയിലേക്ക് എത്തിച്ചു എങ്കിൽ പോലും സംരക്ഷിക്കാൻ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല. മരണപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനുശേഷം ജില്ലാ ഭരണകൂടം അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഈ മേഖലയിൽ നടത്തിയിരിക്കുന്നു. മഴ ശക്തമാകുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ മൂന്നാർ മേഖലയിൽ മൂന്നാർ ടൗണിൽ മൂന്ന് ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. ആർ സി ചർച്ച് ഓഡിറ്റോറിയം, അതുപോലെ തന്നെ സി എച്ച് ഐ ചർച്ച് ഹാള, മർച്ചന്റ് അസോസിയേഷൻ ഹാള എന്നിവിടങ്ങളിലേക്ക് മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നു. നാലിലധികം കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെയും കൂടുതൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇടുക്കി ജില്ലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.